എന്നും രാവിലെ അല്ല പുലരാൻ കാലത്ത് 4 മണിക്ക് എണീക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എൻ്റെ അപ്പ. ഞാൻ 5 ദിവസമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അലാറം വയ്ക്കും, അലാറം അടിക്കും, അത് നീട്ടി വെച്ച് 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 അത് 8 ഓ 9 ഓ മണിയിൽ എത്തിച്ചേരും. ശോ, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നും രാവിലെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ പറന്നു വന്ന് വീഴാറില്ലേ, ആ ന്യൂസ് പേപ്പർ ഇട്ട് തരുന്ന ചേട്ടന്മാരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നും രാവിലെ 4 മണിക്ക് എണീറ്റ് അവർ ആ ഒരു പത്രം ഏജൻറ്റിൻ്റെ അടുത്ത് ചെന്ന് ആ പത്രമെല്ലാം കളക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ആ ചേട്ടന്മാരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. കനത്ത മഴ പെയ്യുമ്പോഴും അവർ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് കൃത്യസമയത്ത് തന്നെ ആ പത്രം അവിടെ എത്തിക്കുന്നു. അപ്പോൾ പിന്നെ അവരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു തോന്നാം? പിന്നെ ഒന്നും നോക്കിയില്ല, ഫോണെടുത്തു, അവളെ അങ്ങ് വിളിച്ചു. എടി പെണ്ണെ, നാളെ രാവിലെ ഒരു 4 മണിക്ക് വിളിക്കട്ടെ. ആ, ചെറിയൊരു കാര്യമുണ്ട്, വിളിക്കണേ. ഓക്കെ. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ 4 മണിക്ക് തന്നെ അവൾ കോളും ചെയ്തു. ഗുഡ് മോർണിംഗ്. അപ്പോൾ 4:04 ഇതാണ് ഞാൻ പറഞ്ഞത്, ടൈമിങ് തരാം. നമ്മൾ അലാറം വെച്ചാൽ നീക്കാൻ പറ്റില്ല, അവൾ വിളിച്ചാൽ നമ്മൾ എണീക്കും. അതാണ് റിംഗ് ടൂണിൻ്റെ കാര്യം. റിംഗ് ടൂൺ കോപ്പറേറ്റ് ഉള്ള കാര്യം നമ്മൾ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ പത്രക്കെട്ടുകൾ വന്ന് ആ ചേട്ടന്മാർ അതെല്ലാം ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഓരോ ഭാഗത്തേക്ക് പോകാനുള്ള ആളുകളുടെ അടുത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അവർ എല്ലാവരും ഒരേപോലെ ഒരുമിച്ച് പുലരാൻ കാലത്ത് വന്ന് ആ ഒരു മഴ പെയ്യുമ്പോഴാണെങ്കിലും ഒരു നോർമൽ സമയമാണെങ്കിലും മഞ്ഞ് വീഴുന്ന സമയമാണെങ്കിലും അവരവിടെ വരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പത്രക്കെട്ടുകൾ വേർതിരിച്ചെടുത്ത് അവർ ഓരോ വഴിയിലോട്ടും സഞ്ചരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ചേട്ടനെ ഞാനങ്ങ് പിന്തുടരും. കോഴി കൂവുന്നതിന് മുൻപ് എല്ലാവരുടെ വീട്ടിലേക്കും പത്രം ഇങ്ങനെ വന്നു വീഴാൻ തുടങ്ങി. രാവിലെ ഒരു കട്ടൻ ചായ മാത്രം കുടിച്ചുകൊണ്ടാണ് ആ ചേട്ടൻ പണിക്കിറങ്ങിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ ആ സമയത്ത് മൂടി പൊതച്ച് തണുത്ത് വിറയ്ക്കണ സമയമാണ്. മൂടി പൊതച്ച് കിടന്നുറങ്ങാവും, ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മൂടി തിരിഞ്ഞ് മറിഞ്ഞു കിടക്കും. ആ സമയത്താണ് ഈ ചേട്ടന്മാർ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ പത്രങ്ങളുമായി വരുന്നത്. ഇത് പത്രമിടുന്ന ആളുകളുടെ മാത്രം കാര്യമല്ല, പാല് കൊണ്ടുവരുന്ന ചേട്ടന്മാരുടെയും അല്ലെങ്കിൽ ചേച്ചിമാർക്കൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ രാവിലെ അതിരാവിലെ റബ്ബർ തോട്ടത്തിലേക്ക് ജോലി ചെയ്യുന്ന ചേട്ടന്മാരും ഇത്തരത്തിലൊക്കെ അനുഭവിച്ചിട്ടാണ് ജീവിക്കുന്നത്. പണ്ടൊക്കെ സൈക്കിളിലായിരുന്നു, പക്ഷേ ഇപ്പോൾ പല ആളുകളും ബൈക്കിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു മോർണിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ദിവസം അതെനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ടൊരു ദിവസമാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഒരു കാര്യവുമില്ലാതെ അവളെ വിളിച്ച് അവളെ ഉണർത്തി അവളെ കൊണ്ട് എന്നെ കോളും ചെയ്യിച്ചു. അതുകൂടാതെ ഈ ചേട്ടന്മാരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഈ ഒരു പത്രക്കെട്ടുകൾ മാറ്റുന്നതും കാണുന്നു, അതെടുത്തു പോകുന്ന ഒരു ചേട്ടനെ പിന്തുടരാൻ കഴിയുന്നു. രാവിലെ ഒന്നും വീടുകളിൽ ആരും എണീറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം. അങ്ങനെ പത്രങ്ങൾ എല്ലാവരും വീട്ടിലോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിരാവിലെ തന്നെ കട്ടൻ ചായയും കുടിച്ച് ഇവരുടെ ഈ ഒരു പ്രയത്നം, ഈ ഒരു പ്രയാണം, ഔഫ്, അതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ്. എന്തായാലും അതിരാവിലെ 4 മണിക്ക് എണീറ്റതിന് എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അധ്വാനിക്കുന്ന കുറച്ച് ചേട്ടന്മാരെ കാണാൻ കഴിഞ്ഞു. എന്തായാലും നമ്മൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരും.